2024 ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി അനുസരിച്ച് ഏറ്റവും ഉയർന്ന ജി ഡി പി ഉള്ള 10 രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. നമ്പർ 10 ഫ്രാൻസ് ആണ്. യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ഫ്രാൻസ് യുഎനിലെ രക്ഷാസമിതി സ്ഥിരാംഗവും യൂറോപ്പിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യവുമാണ്. സാമ്പത്തികമായും ഫ്രാൻസ് വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യം തന്നെയാണ്. ഫ്രാൻസിന്റെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി IMF കണക്കും വേൾഡ് ബാങ്കിന്റെ കണക്കും അനുസരിച്ച് ഏകദേശം 3.98 ട്രില്യൺ US ഡോളർ ആണ്. നമ്പർ 9 യുണൈറ്റഡ് കിങ്ഡം. നമുക്കറിയാം മറ്റൊരു സമ്പന്ന രാജ്യമാണ് ബ്രിട്ടൻ. ബ്രിട്ടൻ യൂറോപ്പിലെ ഫ്രാൻസിനെ പോലെ തന്നെ ഏറ്റവും ശക്തമായ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അതിലൊക്കെ ഉപരിയായിട്ട് യുഎനിലെ രക്ഷാസമിതി സ്ഥിരാംഗമാണ്. ഈ യൂറോപ്യൻ രാജ്യം ഏറ്റവും ശക്തമായ സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. 9ാം സ്ഥാനത്തുള്ള ബ്രിട്ടന്റെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി IMF വേൾഡ് ബാങ്കിന്റെയും കണക്കനുസരിച്ച് 4.02 ട്രില്യൺ US ഡോളറാണ്. നമ്പർ 8 ബ്രസീൽ. ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ രാജ്യം. സൗത്ത് അമേരിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഏറ്റവും ശക്തമായ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്ന് ബ്രസീല് വളരെയധികം ഫ്യൂച്ചറുള്ള ലോകത്തെ ഭാവിയിൽ ശക്തമായി മാറാനിടയുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. ബ്രസീലിന്റെ സാമ്പത്തിക മേഖലയും കാര്യമായ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. 8ാം സ്ഥാനത്തുള്ള ബ്രസീലിന്റെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി 4.27 ട്രില്യൺ US ഡോളറാണ്. നമ്പർ 7 ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയും ബ്രസീലിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഒരു സുഹൃത് രാജ്യമാണ്. എക്കണോമിക് ഗ്രോത്ത് പ്രകടമായിട്ട് കാണാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ ഒരു ഏഷ്യൻ രാജ്യമാണ്. ഒന്നിലേറെ ഐലൻഡുകൾ ഉൾപ്പെടുന്ന വിശാലമായ കടൽ തീരങ്ങളും കടൽ പ്രദേശങ്ങളുമുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. 4.7 ട്രില്യൺ US ഡോളറാണ് ഇന്തോനേഷ്യയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി. നമ്പർ 6 റഷ്യ. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള രാജ്യം. നമ്മുടെ പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ഗ്രഹം ഉണ്ടായിരുന്ന സമയത്ത്, അതൊരു ഗ്രഹമായിട്ട് പരിഗണിച്ചിരുന്ന സമയത്ത്, പ്ലൂട്ടോയുടെ വിസ്തൃതി എത്രയുണ്ടോ അത്രയും തന്നെ ഉണ്ടായിരുന്നു റഷ്യയുടെ ഭൂപ്രദേശത്തിന്റെയും വിസ്തൃതി. ഭൂമിയിലെ ഏറ്റവും വിശാലവും വലുതുമായ രാജ്യമാണിത്. വളരെ ശക്തമായ മിലിട്ടറി പവറുമാണ്. റഷ്യയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി IMF വേൾഡ് ബാങ്കിന്റെയും 2024 കണക്കനുസരിച്ച് ഏകദേശം 5.4 ട്രില്യൺ US ഡോളറാണ്. നമ്പർ 5 പോകുന്നതിന് മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ത്യയുടെ ജി ഡി പി അതിവേഗത്തിൽ കുതിക്കുകയാണ്. വലിയ നിക്ഷേപ അവസരങ്ങളാണ് ഇതിനോടനുബന്ധമായി രാജ്യത്തുണ്ടാവുന്നത്. അത്തരത്തിൽ പ്രതിമാസം ഒരു 1700 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ നല്ലൊരു നിക്ഷേപ അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. ബജാജ് അലയൻസ് ലൈഫിന്റെ ഫ്ലെക്സി ക്യാപ് ഇൻഡെക്സ് ഫണ്ടായിട്ടുള്ള Nifty Alpha 50 Index Fund ആണ് വന്നിട്ടുള്ളത്. ഈ മാസം 15ാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമന്റായിട്ടും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിംഗ് NAV വെറും 10 രൂപ മാത്രമാണ്. 2024 മാർച്ച് 31 ബജാജ് അലയൻസ് ലൈഫിന് 432% സോൾവൻസി റേഷ്യോ ഉണ്ട്. അത് വ്യക്തമാക്കുന്നത് കമ്പനി സാമ്പത്തികമായി സുസ്ഥിരമാണ് എന്ന് തന്നെയാണ്. 2024 ഏപ്രിൽ 30ാം തീയതി വരെ കമ്പനിയുടെ AUM എന്ന് പറയുന്നത് 1.11 ലക്ഷം കോടി രൂപയാണ്. ഈ ഫണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിക്ഷേപിക്കുന്ന പണം ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സെഗ്മെന്റുകളിലായി ലഭ്യമായ മൊത്തം 300 കമ്പനികളിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 50 കമ്പനികളിലേക്ക് ഫണ്ട് നിക്ഷേപിക്കുന്നതിനാൽ പോളിസി ഉടമകൾക്ക് അവരുടെ ദീർഘകാല നിക്ഷേപ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഈ ഫണ്ട് അവരെ സഹായിക്കും. കഴിഞ്ഞ 10 വർഷം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ NFO Nifty Alpha 50 Fund എന്ന് പറയുന്നത് 26.4% റിട്ടേൺ നൽകിയതായി കാണാൻ സാധിക്കും. കഴിഞ്ഞ 5 വർഷം എടുത്തു നോക്കിയാൽ 32.9% റിട്ടേണും നൽകിയിട്ടുള്ളതായി കാണാം. സമാനമായ റിട്ടേൺ തന്നെയാണ് ഇത്തവണയും പ്രതീക്ഷിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും നൽകിയിട്ടുണ്ട്. നമ്പർ 5 ജർമ്മനി. യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് ജർമ്മനി. ജി ഡി പിയുടെ കാര്യത്തിൽ ഫ്രാൻസിനെയും ബ്രിട്ടനെയും കാളും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം കൂടിയാണ് ജർമ്മനി. നോമിനൽ ജി ഡി പിയുടെ കാര്യത്തിൽ ജപ്പാനെയും മറികടന്ന് ഇന്ന് മുന്നിലുണ്ട് ജർമ്മനി. 3rd പൊസിഷനിലാണ് നോമിനൽ ജി ഡി പിയുടെ കാര്യത്തിൽ ജർമ്മനി. എന്നാൽ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എടുക്കുമ്പോൾ ജർമ്മനി 5ാം സ്ഥാനത്താണ്. 2024 IMF കണക്കനുസരിച്ച് 5.68 ട്രില്യൺ US ഡോളറാണ് ജർമ്മനിയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി. നമ്പർ 4 ജപ്പാൻ. ലോകത്ത് ഒരു കാലത്ത് വളരെ സമ്പന്നമായിരുന്ന ശക്തമായ സാമ്പത്തിക അടിത്തറ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. ഇന്നൊരൽപ്പം തിരിച്ചടി ജപ്പാന്റെ എക്കണോമി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 4ാം സ്ഥാനത്താണ് നോമിനൽ GDP കാര്യത്തിൽ.
പക്ഷേ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റിയുടെ കാര്യത്തിലും ജപ്പാൻ നാലാം സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത്. 6.7 ട്രില്യൺ അമേരിക്കൻ ഡോളറാണ് ജപ്പാന്റെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി 2024 കണക്കനുസരിച്ച്. നമ്പർ 3, ഇന്ത്യ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പട്ടികയിൽ ഇന്ത്യയുടെ പേര് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. കാരണം നമ്മുടെ രാജ്യം ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 3rd പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നതാണ്. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 11 ട്രില്യൺ ആയിരുന്നു നമ്മുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എങ്കിൽ ഈ 2024 അത് എസ്റ്റിമേറ്റ് കണക്കെടുക്കുമ്പോൾ 14.59 ട്രില്യൺ US ഡോളർ ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് വലിയ വർധനവാണ് നമ്മുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി ഇപ്പോൾ കാണിക്കുന്നത്. 2020 കണക്കനുസരിച്ച് ഇന്ത്യയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് 8.4 ട്രില്യൺ US ഡോളർ ആയിരുന്നു. 2024 എത്തുമ്പോൾ, കൃത്യമായും പറഞ്ഞാൽ 4 വർഷം കഴിയുമ്പോൾ, നമ്മുടെ ജി ഡി പി ഏകദേശം 14.5 ട്രില്യൺ US ഡോളറായി വർദ്ധിച്ചിരിക്കുകയാണ്. 2020 നിന്ന് 2024 14 എത്തുമ്പോൾ എന്തൊരു വലിയ വർധനമാണ് നമ്മുടെ ജി ഡി പി പി പിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. നോമിനൽ ജി ഡി പിയുടെ കാര്യത്തിൽ നമ്മൾ 5th പൊസിഷനിലുണ്ട്. കുറച്ചും കൂടി പ്രായോഗികമായിട്ടുള്ള ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എടുക്കുമ്പോൾ ഇന്ത്യ 3rd പൊസിഷനിലാണ്. അത് എക്കണോമിക് ബൂം ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്, ഇന്ത്യ സാമ്പത്തികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി കാണാവുന്നതാണ്. നമ്പർ 2, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ചൈന സാമ്പത്തികമായി അഭിവൃദ്ധിയിലേക്ക് എത്താൻ തുടങ്ങും വരെയും അമേരിക്കയായിരുന്നു ജി ഡി പി നോമിനൽ എടുത്താലും ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എടുത്താലും ഒന്നാമതുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്ക 2nd സ്ഥാനത്താണ്. പക്ഷേ നോമിനൽ ജി ഡി പിയുടെ കാര്യത്തിൽ ചൈനയേക്കാൾ ഒരുപാട് മുന്നിൽ തന്നെയാണ് ഇപ്പോഴും അമേരിക്ക. എന്നാൽ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എടുക്കുമ്പോൾ അമേരിക്ക 2nd സ്ഥാനത്താണ്. 28.7 ട്രില്യൺ US ഡോളറാണ് അമേരിക്കയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി. 2024 IMF കണക്കുകളാണിത്. നമ്പർ 1, ചൈന. ചൈനയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 35.2 ട്രില്യൺ US ഡോളറാണ്. അതായത് ചൈനയിൽ എത്രത്തോളം എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നതിന്റെ ഉത്തമോദാഹരണമാണ് ഈ വർഷത്തെ ചൈനയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമേരിക്ക 2nd സ്ഥാനത്താക്കി ചൈനയാണ് ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റിയുടെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്നത്. സോ 2024 IMF വേൾഡ് ബാങ്കിന്റെയും ഒക്കെ കണക്കുകളാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് കേട്ടത്. 2013 ഇന്ത്യയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി 6.5 ട്രില്യൺ US ഡോളറാണ്. 2024 14.5 ട്രില്യൺ US ഡോളറായിട്ട് ഇന്ത്യയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി വർദ്ധിച്ചിട്ടുണ്ട്. 2013 ഇന്ത്യയുടെ നോമിനൽ ജി ഡി പി 1.8 ട്രില്യൺ US ഡോളറാണ്. 2024 അത് 4 ട്രില്യണ് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് 2013 നിന്ന് 2024 വരുമ്പോൾ നോമിനൽ ജി ഡി പിയുടെ കാര്യത്തിൽ ഇരട്ടിയിലേറെ വർധനവും അതിലുമേറെ വർധനവ് ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റിയിൽ 2013 നിന്ന് 2024 എത്തുമ്പോൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇന്ത്യ വളരെ ശക്തമായി സാമ്പത്തികമായി മുന്നേറുക തന്നെയാണ് ചെയ്യുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ബജാജ് അലയൻസ് ലൈഫ് NFO കാര്യം മറക്കേണ്ട. ഈ NFO എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മന്ത്ലി അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ 120 ഇരട്ടി ലൈഫ് കവറേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടാക്സ് ബെനിഫിറ്റുകളും ലഭ്യമാണ്. അതോടൊപ്പം തന്നെ NRI കസ്റ്റമേഴ്സ് പ്രതിമാസം ഒരു 18,000 രൂപയൊക്കെ മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 2 കോടി വരെ റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മറക്കേണ്ട, ഈ മാസം 15-ാം തീയതി വരെ മാത്രമേ ഈ NFO നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കൂ. താല്പര്യമുള്ളവർ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റായി പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.